ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് കാബേജ് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഉരുളക്കിഴങ്ങ് കനലിയാതെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പില, മല്ലിയില ഇതെല്ലാം പൊടിയായി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 അല്ലി വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കടലമാവ്, 1/4 കപ്പ് മൈദ, ഒന്ന് ക്രിസ്പി ആയി വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ മാവൊന്ന് ലൂസാക്കി എടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ ലൂസിലാവണത് വരെയുള്ള വെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് തീ മീഡിയം ഫ്ലെയിമിലേക്കാൾ കുറച്ചുകൂടെ കൂട്ടി വെച്ചിട്ടാണ്. ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്തെടുക്കരുത്. അങ്ങനെ ചെയ്താൽ പുറംഭാഗം ക്രിസ്പി ആയിട്ട് കിട്ടില്ല, പിന്നെ എണ്ണ നന്നായിട്ട് വലിച്ചെടുക്കുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് 2 ഭാഗവും ഒന്ന് ക്രിസ്പി ആയി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 ഭാഗവും നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇന്നത്തെ ഈ സിമ്പിൾ ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.